സോ ഹാപ്പി സൗമനിക്ക. സൗമനിക്ക് കാത്തിരിക്കുവായിരുന്നു. സൗമനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയ്ക്കും വെയിലുണ്ടായിട്ടും സൗമനിക്കിനെ കാണാൻ ഇവിടെ നിന്ന് മാറിയിട്ടില്ല. ഏതാണ്ട് ഒരു അരമണിക്കൂറായിട്ട് ഇപ്പൊ വരും എന്നുള്ള പ്രതീക്ഷയില് ഇവിടെ തന്നെ കാത്തിരിക്കുകയാണ്. അതാണ് നമ്മളുടെ ഈ ഫാമിലിയുടെ സ്നേഹം എന്ന് പറയുന്നത്. അതിലും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും സമയമായിട്ടും അവര് നിന്നിച്ച് ഇപ്പൊ എല്ലാവരുടെ ഒരു ഓളം, എല്ലാവരുടെ ഒരു എക്സ്ട്രാ എനർജി ഫീൽ ചെയ്യാണ് സൗമനിക്കനെ കണ്ടപ്പോഴത്തേക്കും. സോ സൗമനിക്ക എന്താണ് പറയാനുള്ളത്? ബരാക്സ് എല്ലാവർക്കും നന്ദി. ഇത്ര നേരം ഇവിടെ കാത്തുനിന്നതിലും വൈകിട്ടുണ്ടായാലും നമ്മുടെ റംസാന്റെ പുതിയ സംരംഭം, റംസാന്റെ സുഹൃത്തുക്കളുടെ പുതിയ സംരംഭം ഇന്നോവേറ്റം വിളിച്ചതിന് വളരെയധികം സന്തോഷം. ഞാനങ്ങനെ ഇന്നോവേഷൻ ഭാഗം പോകാത്ത ആളാണ്. പക്ഷെ റംസാൻ എൻ്റെ സഹോദര തുല്യ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ റംസാൻ വിളിച്ചാൽ ഇത് വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ റംസാന്റെ ഈ സംരംഭം നമ്മളെല്ലാവരും കൂടി വിജയിപ്പിക്കണം. എല്ലാവരും വരണം, അതാണ് പറയാനുള്ളത്. ഉഷാറോ എന്തായാലും റംസാന്റെ ഒരു വസ്ത്രധാരണം നമ്മൾ എല്ലാരും ഫോളോ ചെയ്യാനുള്ള ആൾക്കാരാണ്. അതേപോലെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനത്തെ തരത്തിലുള്ള വസ്ത്രം. നമുക്ക് ഇവിടെ വളരെ കുറവാണ് അങ്ങനെ അങ്ങനത്തെ സ്റ്റൈലായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ. സൗമനക്ക ഞങ്ങൾ കേട്ടിട്ടുണ്ട് ക്രോഷിയിലൊക്കെ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഷോറൂം മാനേജറായിട്ടുണ്ട്. അങ്ങനെ കുറേ നാൾ അവിടുന്ന് ലീവ് എടുത്തിട്ടാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയിരുന്നത്. അങ്ങനെ പിന്നെയും കുറേ നാളും, കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് സെയിൽസും. പിന്നെ ചെറിയ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു റംസാനെ പോലെ തന്നെ. പിന്നെ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ സുഹൃത്തുക്കൾ തന്നെ എടുപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. സെയിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആ കൂട്ടത്തിലൊക്കെ എനിക്ക് ഫാഷൻ ഇഷ്ടമാണ്. ആദ്യമേ പറഞ്ഞിരുന്നു സ്റ്റേജിലേക്ക് പാർട്ടി എന്നെ വിളിക്കരുത്, ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കണു. മിക്കവാറും എനിക്ക് ഇന്ന് കഴിയുമ്പോ ആദരാഞ്ജലികളായിരിക്കും. എന്തായാലും ഒരു തീരുമാനമായി. സൗമനിക്ക ഒരു ചെറിയ ഒരു മൂവ്മെന്റ് ഇപ്പൊ ചെയ്യുവാണ്. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് വന്നതൊന്നല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു, സ്പോട്ടിൽ പറഞ്ഞു ഉടനെ പാട്ട് വന്നാ മതി. Ha ha ha.